നമസ്കാരം. യു പിയിലെ ഹത്രാസിൽ നടന്ന സംഭവത്തിൻ്റെ പേരിൽ അവിടെ ആ അന്ന് രാത്രി തന്നെ എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ മൃതദേഹം ബന്ധപ്പെട്ട് അടക്കിയത്, അതിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു പ്രധാനമായിട്ടുള്ള ഒരു അലിഗേഷൻ വന്നത്. അതിൽ ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നൊക്കെ പറയുന്നത് ഗുജറാത്തിൽ പണ്ട് ശൂലം ഉപയോഗിച്ച് ഭ്രൂണം കുത്തിയെടുത്തു എന്ന് പറയുന്ന ഒരു കഥ പോലത്തെ ഒരു കഥയായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. പക്ഷെ അന്ന് രാത്രി തന്നെ ആ കുട്ടിയുടെ മൃതദേഹം എന്തുകൊണ്ട് ദഹിപ്പിച്ചു, പിന്നെ അത് വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെയാണ് ദഹിപ്പിച്ചത് എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. പക്ഷേ അത് ശരിയല്ല, ഞാനത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. വീട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് രാത്രി തന്നെ അത് ചെയ്യാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ മറ്റുള്ള കുറേ ആൾക്കാർ ചേർന്നിട്ട് അവിടെ വിവിധ ജാതിയിലുള്ള ആൾക്കാരെല്ലാം കൂട്ടി അവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ട് കിട്ടിയിരുന്നു. അപ്പോൾ തന്നെ രാവിലെ കൊണ്ടുവന്ന ശവശരീരത്തിനെ അവർ ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അവരടക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് പോലീസിന് നിർബന്ധമായിട്ട് ഇടപെട്ടിട്ട് അതിനെ അടക്കേണ്ടി വന്നത്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ട് യോഗി സർക്കാരിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മൃതദേഹം ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം പ്രകടനം നടത്താനും അതിൻ്റെ പേരിൽ വർഗീയ സംഘർഷങ്ങളും വലിയ സംഘർഷങ്ങൾ ഡൽഹി നടന്ന പോലുള്ള റൈറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ അങ്ങനെയുള്ള ഇൻപുട്സ് കിട്ടിയതുകൊണ്ട് തന്നെയാണ് യോഗി സർക്കാർ അത് ചെയ്തത്. അത് കോർട്ടിൽ തന്നെ അതിൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റീസൺ എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യോഗി സർക്കാർ കൺഫേം ചെയ്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർബന്ധ പ്രകാരം അവർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമൃതശരി ഉപയോഗിച്ചിട്ട് ഇവർ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ കുട്ടി മരിച്ചു എന്നുള്ളതൊരു ദുർഘടനയാണ്. പക്ഷേ അതുകൂടാതെ അതിൻ്റെ പേര് പറഞ്ഞ് പിന്നെയും വലിയ സംഘർഷങ്ങൾ ഉണ്ടാവാനും പിന്നെയും കൂടുതൽ ആൾക്കാരെ കൊല്ലാനുമാണ് അവർ ശ്രമിച്ചിരുന്നത്. അതൊഴിവാക്കാൻ വേണ്ടി അതുകൊണ്ടാണ് സർക്കാർ അന്ന് രാത്രി തന്നെ ബന്ധപ്പെട്ട് ആ അമൃതശരീരം അടക്കിയത്. അതേപോലെ തന്നെ അന്ന് ഞാൻ അന്ന് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ അടക്കി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ്. പോലീസ് വീട്ടുകാരെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അന്ന് പ്ലേ ചെയ്യായിരുന്നു. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒരിക്കൽ കൂടെ പ്ലേ ചെയ്യണം. ഇവർ അയാളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ശ്രമിക്കേണ്ടത് വളരെ പ്രത്യേക സിറ്റുവേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് നമുക്കിപ്പോൾ തന്നെ ഇതിനെ അടക്കണമെന്ന് വീട്ടുകാരെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ പോലീസ് സാർ. पोस्टमार्टम हुए लगभग लगभग 12-14 घंटा हो गया, ठीक है ना. बॉडी का एक अपना एक टाइम होता है, उस पर विचार करो. इस पर सब एक मन बनाओ. बड़े बड़े बुजुर्ग लोग हैं, उनको बुला लो, बुला करके इसको हल करो. खाली हाथ धंधा करके नहीं काम, मैं तो यही करूँगा सर. यही करूँगा. देखो बेटा बिल्कुल. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്. ഈ ആക്ടിവിസ്റ്റ് മിക്കവാറും ഈ പറയുന്ന ഭീംസേന പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഘർഷം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരുടെ ആൾക്കാർ തന്നെ ആയിരിക്കും. അവരാണ് അതിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവ നോക്കിക്കഴിഞ്ഞാൽ അത് വീട്ടുകാർ പോലുമല്ല, അത് ഈ പറയുന്ന ആക്ടിവിസ്റ്റ്. ഈ ശരിക്കും ഈ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരാണ് ഈ സംഭവം ഉപയോഗിച്ചിട്ട് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. आपस में बैठ करके बात करो और विचार करो. और ये 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 कोई जरूरी नहीं है, ये कहीं नहीं लिखा है. तो नहीं साहब दासन से साहब रात में नहीं होता है, ये नहीं मिलता है, होता है. एक बार सब लोग समझदार हो, जो लोग समझदार. मैं कहूँ आपसे एक बार, बोलो. एक मैं सुनने के लिए एक बात बताऊँ आपको कि देखो, बेटी हमारी नहीं है, ये आपकी भी है, ठीक है. मानते हैं कि आप दर्द समझ रहे हैं, पर आपके हाथ पीछे से भी बंधे हुए हैं. क्या आपके पास कोई पॉलिटिक्स दबाव है? अरे हमारा कोई पॉलिटिक्स दबाव नहीं है. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി വീട്ടുകാരുടെ സഹകരണത്തോടുകൂടി തന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും അവർ അതിനെ പിറ്റേ ദിവസം വെച്ചിട്ട് ഈ പറയുന്ന അവരുടെ അജണ്ട ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ആരോ കള്ളം പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ കാണിച്ചായിരുന്നു, ആദ്യം കൊടുത്ത കേസിൽ ഒരാളിൻ്റെ പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കഴുത്ത് ഞെരിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബലാത്സംഗത്തിൻ്റെ കാര്യം അവർ ആദ്യം കേസ് പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇവർ അങ്ങനെ ഒരു പരാതിപ്പെട്ടിരുന്നില്ല. അപ്പോൾ അതുള്ള ഒരാളിൻ്റെ പേരെ പറഞ്ഞിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ
നാല് പേരുടെ പേര് പറയുന്നതും ബലാത്സംഗത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഇവർ പറയുന്നതിൽ എന്തോ കള്ളമുണ്ട്. അതുകൊണ്ട് എന്താ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ അവർ നാർക്കോട്ടിക് അനാലിസ്റ്റിനും സി ബി ഐ അന്വേഷണത്തിനുമൊക്കെ അവർ എതിരാണ് പറയുന്നത്. അവർ ശരിക്കും അവരുടെ അവർക്ക് ന്യായം കൊടുക്കാം. ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ പെരിയാർ ഇരട്ടക്കൊല നടന്ന സമയത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ കോടതിയിൽ കേസിനകത്ത് എത്രയോ ലക്ഷം മുടക്കിയിട്ട് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയാണിച്ചത്. അതേസമയം ഈ കേസിലാണെങ്കിൽ യോഗി സർക്കാർ നേരിട്ട് തന്നെ സി ബി ഐ അന്വേഷണം സുപ്രീംകോടതി ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ ഒരു സി ബി ഐ അന്വേഷണം അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. പക്ഷേ എന്നിട്ട് ഇവിടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അമ്മ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയുകയാണ്. നോക്കൂ, അവർ സി ബി ഐ അന്വേഷണം വേണ്ട എന്നാണ് പറയുന്നത്. അവർ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മറയ്ക്കാനില്ലെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയുന്നതും നാർക്കോ അനാലിസിസ് വേണ്ട എന്ന് പറയുന്നതും? ഞാൻ ചോദിച്ച അതേ ചോദ്യം തന്നെ അവർ ചോദിക്കുന്നത്. അന്ന് ഇവർ ആദ്യത്തെ ദിവസം എന്തുകൊണ്ട് ഈ നാല് പേരുള്ള കാര്യവും ബലാത്സംഗം നടന്നു എന്നുള്ള കാര്യം അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനവർ വ്യക്തമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല. आपका जो पहले दिन का 14 तारीख का वीडियो है उसको लेकर लगातार कुछ लोग सवाल पूछ रहे हैं कि जब आप 14 तारीख को जाती हैं तो उस दिन आपने क्यों नहीं कहा था कि बच्चे के साथ हमारे गलत हुआ है? उस दिन के वीडियो में आप सामान्य है, उस दिन आपने क्यों नहीं पुलिस को पूरी जानकारी दी थी? ये सवाल उठ रहा है, इसीलिए आप लोग के नार्को टेस्ट की बात हो रही है। मैं घबराई हुई थी, मेरी लड़की घबराई हुई थी, तो वो लोग बोले कि यहाँ से जल्दी ले जाओ. ഖബറായി അവർ പേടിച്ചിരുന്നു, അവർ പേടിച്ചിരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ വീഡിയോ, ഇവർ ആ ഒറിജിനൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് തന്നെ അന്ന് ഈ പറയുന്ന ആളിൻ്റെ പേരും അയാളാണ് ചെയ്തതെന്നും അയാൾ ഏത് രീതിയിലാണ് ആക്രമിച്ചതെന്നും എന്നുമെല്ലാം ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പിൻകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഫാമിലിയുള്ള ഇവരുടെ അച്ഛനെ, ഇവരുടെ അപ്പൂപ്പനെ ഈ പറയുന്ന കുടുംബത്തിൽ നിന്നുള്ള ആൾ ആക്രമിക്കുകയും അവർ ആ പേരിൽ ആ കുടുംബത്തിലെ ഒരാൾ അഞ്ചു മാസം ജയിലിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം മുമ്പ് സംഭവിച്ചതാണ്. അപ്പോൾ ഇവർ പേടികൊണ്ട് കള്ളം പറഞ്ഞെന്നുള്ള പേടികൊണ്ട് പറയാറുന്നാണെന്നൊക്കെ മിക്കവാറും അതൊരു കള്ളമാവാൻ സാധ്യത. കണ്ട, നാർക്കോ ടെസ്റ്റ് പോലും അവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞതിൽ എന്തോ ഒരു കള്ളമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കണ്ടോ, അപ്പോൾ അതിന് ഇവർ വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയുന്നില്ല. അപ്പോൾ ഇതിലൊരു ചോദ്യമുണ്ട്, ഇവർ എന്തിനാണ് ഈ കള്ളം പറഞ്ഞത്? ആദ്യം ബലാത്സംഗം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബലാത്സംഗം ഉണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് രണ്ട് അസംഷനാണുള്ളത്. എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവില്ല, പക്ഷേ നമ്മൾ കേട്ടത് വെച്ചിട്ട് രണ്ട് അസംഷനാണുള്ളത്. ഒന്ന്, ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് പോലെ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഇതിനെ ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് അവരെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരാണ് പറഞ്ഞ് പ്രലോഭിപ്പിച്ചതെന്നാണ് കേൾക്കുന്നത്. അതല്ലെങ്കിൽ യു പിയിൽ ഒരു നിയമമുണ്ട്, അവിടുത്തെ SC ST ആക്ട് പ്രകാരം ഈ ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ അതിന് 500,000 രൂപ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റീസണിൽ ഇവർ പ്രലോഭനം കാരണമാണ് ഇവർ ആദ്യം പറഞ്ഞതെന്നും മൊഴി മാറ്റി പറഞ്ഞു. ആദ്യം ഈ പറയുന്ന സന്ദീപ് എന്ന് പറഞ്ഞ ആൾ ആക്രമിച്ചു എന്നുള്ള സത്യമാണ്, കഴുത്തിൽ കയറുകെട്ടി വലിച്ചു. അപ്പോൾ അതിൽ ആ ഒരു ആഘാതത്തിലാണ് ഈ കുട്ടി മരിക്കുന്നത്. ആ ഒരു കാര്യം സത്യമാണ്, കാരണം അവർ ആദ്യം മുതൽ അത് പറയുന്നുണ്ട്, ആദ്യം കൂടത്തെ കേസിൽ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരാളിൻ്റെ പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബലാത്സംഗത്തിൻ്റെ കാര്യവും പറഞ്ഞില്ല. ഈ രണ്ട് കാര്യങ്ങൾ പിന്നീട് വന്നതാണ്. അപ്പോൾ അത് മിക്കവാറും ഏതെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി കള്ളം പറഞ്ഞാൽ സാധ്യത. ഇനി അടുത്തൊരു വീഡിയോ ഉണ്ട്, ഈ പ്രതിയുടെ സന്ദീപ് എന്ന് പറയുന്ന അവൻ്റെ അച്ഛനായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. मैं मेरा बच्चा संदीप दोनों ने गाय ने पानी पिला रहे, मैं ही नहीं पर गांव में 10-20 लोगों ने भी देखा है यहाँ ये पानी पिला रहे।
അപ്പോൾ ഇവർ അവകാശപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ അക്രമം നടന്നതിന് ശേഷം ഇവർ വെള്ളം കുടിപ്പിച്ചു എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്നല്ല. ഇതിൽ ഒരു പോയിന്റ് മാത്രം അതെ. അപ്പോൾ ആ മൂന്ന് പേരെ പേര് പിന്നീട് ആഡ് ചെയ്തത് ഇവർ പുറത്തുനിന്നുള്ള പ്രലോഭനം കൊണ്ടാണെന്നാണ് ഈ പുള്ളിയും പറയുന്നത്. ഇതിൽ വേറൊരു കള്ളം കൂടെ ഉണ്ട്. ഈ ആളിനെ നോക്കുക, ഇതാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന ആളിന്റെ അച്ഛൻ ഗുഡു എന്ന് പറയുന്ന ആളാണ്. ഈ വേറെ കുറേ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. യോഗി ആദിത്യനാഥിന്റെ കൂട്ടുകാരനാണ് ഇയാളുടെ അച്ഛൻ, വലിയ ഇൻഫ്ലുവൻഷ്യൽ നേതാവാണ്, ഠാക്കൂറാണ്. അങ്ങനെ നല്ല അയാളും അവിടെ തന്നെ ഇവർ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അവർ തമ്മിലുള്ള കുടുംബവഴക്കാണ്. ഇതാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന ആളിന്റെ അച്ഛൻ. ഇത് ഇയാൾ യോഗിയുടെ കൂട്ടുകാരനാണെന്നും പറഞ്ഞിട്ട് കുറേ ഈ പറയുന്ന ജിഹാദി മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതും ഒരു കള്ളമാണ്. ഈ പറയുന്ന ആൾ ആ അവർ ഈ ഫോട്ടോയിൽ പ്രചരിപ്പിക്കുന്ന ആളല്ല. ഇത് അവിടെ തന്നെയുള്ള ഒരു പാവം ഒരു അവിടെ തന്നെയുള്ള ഈ ഏശം സെയിം തന്നെ മറ്റവർ അവരുടെ കാസ്റ്റ് പോലെ തന്നെ ഉള്ള ഞങ്ങളുടെ കാസ്റ്റ് മാത്രമേ തന്നെ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇവർ തമ്മിലുള്ള കുടുംബമൊക്കെ, ഇവർ ഇയാളുടെ തന്നെ കുടുംബത്തിലുള്ള ഒരാൾ ആ കുട്ടിയുടെ മരിച്ചുപോയ കുട്ടിയുടെ അപ്പൂപ്പനെ മർദ്ദിക്കുകയും അതിൻ്റെ പേരിൽ ഈ കുടുംബത്തിലുള്ള ഒരാൾ 5 മാസം ജയിലിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ തമ്മിലുള്ള കുടുംബമൊക്കെയാണ്, ആ കുടുംബമൊക്കെ പാർട്ടാണ് ആയിട്ടാണ് ഇത് നടന്നത്. ഇതിലാണ് ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവര് CBI അന്വേഷണവും നാർക്കോ ടെസ്റ്റും എല്ലാം ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ടെസ്റ്റ് വേണം വന്നോട്ടെ, എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയും. ഇപ്പൊ ഇത് നമുക്കിത് സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രണ്ട് വ്യത്യാസമുണ്ട്. മറ്റവരുടെ അടുത്ത് CBI അന്വേഷണവും നാർക്കോ അനാലിസിസും ചോദിച്ചപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞു. ഇവർ CBI അന്വേഷണം നാർക്കോ അനാലിസിസ് എന്ത് തന്നെ വന്നോട്ടെ, എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കട്ടെ എന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു പാർട്ടി കള്ളം പറയുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഇയാൾ പറയുന്നത്. ഇവർ തമ്മിൽ കോള് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഈ പുള്ളി പറയുന്നത്. ഇയാളിപ്പോ പറയുന്ന ഒരു നറേറ്റീവ് വേറെയാണ്. ഇവർ തമ്മിൽ മുമ്പ് തന്നെ സംസാരിക്കുമായിരുന്നു, അതിൽ ആ സംസാരത്തിൽ സംസാരിക്കുമായിരുന്നു ഉള്ള ഉദ്ദേശം കൊണ്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ബട്ട് നമ്മളത് ഇതിലിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണ്ട, നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിലൊരു CBI അന്വേഷണം, ഒരു നാർക്കോ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ആരാണ് കള്ളം പറയുന്നത് എന്ന് അറിയാൻ കഴിയുള്ളൂ. അവർ ഈ ഠാക്കൂർ ഒന്നും അല്ല, കാരണം ഞങ്ങളും അവരെ പോലെ തന്നെ അത്രയും തന്നെ ഒരു പാവപ്പെട്ട അവസരമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു വലിയ നറേറ്റീവ് പറഞ്ഞു പരത്തുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഠാക്കൂറാണ്, അവർക്ക് ആരെ വേണോ എന്ത് വേണോ ചെയ്യാം, അങ്ങനെയൊന്നുമല്ല. ഈ കുടുംബത്തിലുള്ള ആൾക്കാർ മുമ്പ് ഇതേപോലെ ആക്രമണത്തിൻ്റെ കേസിൽ 5 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച് വന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും അവരൊരു പ്രധാന ഒരു നറേറ്റീവ് പറഞ്ഞു പരത്തുന്നു വെച്ചാൽ ഠാക്കൂറിന് പാവപ്പെട്ട ജാതിക്കാരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അവർക്ക് ആരും ചോദിക്കാനും പറയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കള്ള നറേറ്റീവാണ്. ഇവർ തമ്മിൽ മുമ്പ് ഒരു അടി നടന്നു, അതിൻ്റെ പേരിൽ ഇവർ 5 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച സംഭവമുണ്ട്. അപ്പോൾ അതും ഒരു കള്ള നറേറ്റീവാണ്. ഹമല ജോ ആരോപിയ ഉൻപർ ക്യൂ നഹീ കിയാ ഇസ്സേ ഏക ബാർ നാ
ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഇവർ അയൽവാസികളാണ്, അവർ ഏകദേശം ഒരേ നിലയിലുള്ള ആൾക്കാരാണ്. ഇവർ തമ്മിലുള്ള അടിപിടികൾ കുറച്ച് കാലം മുമ്പ് മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പം നടന്ന ഒരു അടിയിൽ ഈ കുട്ടിയെ പുറകിലൂടെ വന്ന് കഴുത്തിൽ കയറിട്ട് വലിച്ചു. ഇത് എനിക്കല്ല, ആ കുട്ടി തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. കുട്ടി പുല്ല് പറിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇയാൾ, ഈ സന്ദീപ് എന്ന് പറഞ്ഞാൽ ഇയാൾ, ഈ നമ്മുടെ ഈ കാണുന്ന ഇയാളുടെ മകൻ വന്നിട്ട് ആ കുട്ടിയെ കയറുകൊണ്ട് കഴുത്തിലൂടെ വരിഞ്ഞു. ആ ആഘാതത്തിലാണ് ആ കുട്ടി മരിക്കുന്നത്. ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൽ ആരോ ഒരാൾ കള്ളം പറയുന്നുണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ ഈ പ്രതിയുടെ ഫാമിലി നാർക്കോ അനാലിസിനെ, CBI അനാലിസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആരാണ് കള്ളം പറഞ്ഞതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ഇതിൽ ഇത് കൂടാതെ ഇതിൻ്റെ പുറത്ത് നിന്ന് ഇപ്പോൾ ഇന്ന് തന്നെ PFI നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഉൾപ്പെടെ PFI കുറേ ആൾക്കാരെ അവിടെ ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിൻ്റെ ഇടയിൽ പിടികൂടുകയുണ്ടായി. മാത്രമല്ല ഈ ഭീമ ആർമിയുടെ ആൾക്കാർ കുറേ പേര് അവിടെ ആ ഗ്രാമത്തിൽ വന്ന് ഒരു ബസ്സിൽ 400 ആൾക്കാർ വന്ന് അവിടെ ഗ്രാമത്തിൽ വയലുകളിലൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നടന്ന വഴക്കാണ്. പക്ഷേ അതിനൊരു കമ്മ്യൂണൽ ആംഗിൾ കൊടുത്തിട്ട് അതിനെ ഒരു വലിയ സംഭവമാക്കാനാണ് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും, പ്രധാനമായിട്ട് ഈ PFIയും ജിഹാദികളാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ഇരയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവരിത് ചെയ്യുന്നത്. ഇവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം നാടകങ്ങൾ കാണിക്കുന്നത്. അവർക്ക് അവരുടെ കഴിവുകൊണ്ട് വിജയിക്കാൻ കഴിയാത്തടത്ത് അവർ ഇതേപോലത്തെ നാടകങ്ങൾ കാണിച്ച് വിജയിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ ഓർത്തു നോക്കുകയാണെങ്കിൽ മുമ്പ് ഈ അവിടെ UPയിൽ ഇതേപോലൊരു അഖ്ലാഖിൻ്റെ ഒരു സംഭവം നടന്നായിരുന്നു മുമ്പ്. അതിൽ ഈ അഖ്ലാഖിൻ്റെ സംഭവം നടന്ന സമയം അതും UPയിലാണ് നടന്നത്. പക്ഷേ ആ സമയത്തും അവർ മോഡിയായിരുന്നു കുറ്റം പറഞ്ഞത്. ആ സമയത്ത് അഖിലേഷ് യാദവായിരുന്നു UP ഭരിച്ചിരുന്നത്. അവർ അഖിലേഷ് യാദവിനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞാൽ മറിച്ച് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന മോഡിയാണ് അവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവിടെ വിഷു നടക്കുന്ന സമയത്ത് അവർ എഗെയിൻ യോഗിയെ ടാർഗറ്റ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവരിതൊന്നും ചെയ്യുന്നത് ഇരയുടെ നീതിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. നീതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നീതി കൊടുക്കാൻ വേണ്ടി യോഗി നീതി കൊടുക്കാമെന്ന് പറയുമ്പം അവരുടെ ഇരയുടെ ഈ പെൺകുട്ടിയുടെ ആൾക്കാർ അവർക്ക് നീതി വേണ്ട, അവർക്ക് CBI അന്വേഷണവും ഈ പറയുന്ന നാർക്കോണിസും വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇവരുടെ ലക്ഷ്യം പോലും നീതി കൊടുക്കുക എന്നുള്ളതല്ല, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നാടകങ്ങളെ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദയവായിട്ട് ഈ സന്ദേശം എല്ലാ ജനങ്ങളിലും എത്തിക്കുക. നമസ്കാരം.